ആന്തരിക അവയവങ്ങൾ തകരാറിലായി ഗുരുതരാവസ്ഥയിൽ വയനാട് ആയുർവേദ ആശുപത്രിയിൽ കഴിയുന്ന പതിനഞ്ചുകാരിക്ക് സഹായഹസ്തവുമായി സന്നദ്ധ സംഘടനകൾ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റ് ഐശ്വര്യയുടെ തുടർചികിത്സയ്ക്കായി രണ്ട് ലക്ഷത്തോളം രൂപ കൈമാറി ജനം ടി വി വാർത്തയെ തുടർന്നാണ് സന്നദ്ധ സംഘടനകളുടെ ഇടപെടൽ ആലപ്പുഴ ഐശ്വര്യ ഒരു വർഷത്തോളമായി വയനാട്ടിൽ ചികിത്സയിലാണ് ശരീരം തളർന്ന നിരവധി ഡോക്ടർമാർ ചികിത്സിച്ചു ഡയബറ്റിക് ഡി കെ എന്ന രോഗമാണ് ഈ അവസ്ഥയ്ക്കു കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് വയനാട്ടിലെ പാരമ്പര്യ ചികിത്സാരീതിയെ കുറിച്ചറിഞ്ഞ് ഇവിടെ എത്തിയത് എന്നാൽ തുടർ ചികിത്സയ്ക്കായി പണമില്ലാത്തതിനാൽ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു തുടർന്നാണ് സഹായഹസ്തവുമായി സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്തെത്തിയത് ചികിത്സയ്ക്കായി രണ്ടു ലക്ഷത്തോളം രൂപ ട്രസ്റ്റ് ഐശ്വര്യയുടെ അമ്മയ്ക്ക് കൈമാറി ജനൻ വന്ന റിപ്പോർട്ട് പ്രകാരം സേവന പ്രവർത്തനം ചെയ്ത് ചെയ്യുന്ന സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഈ റിപ്പോർട്ട് കണ്ടതു പ്രകാരം ട്രസ്റ്റിന്റെ മെമ്പേഴ്സും ഗൾഫിലുള്ള എൻ ആർ ഐസും കൂടെ കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ടായ ഒരു ലക്ഷത്തി എമ്പത്തി മൂന്നായിരം റുപ്യ ആണ് നമ്മളിവിടെ മായയുടെ കുട്ടിയുടെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഐശ്വര്യയുടെ അച്ഛൻ മരിച്ചിട്ട വർഷങ്ങളായി മകൾക്കു വേണ്ടി ആകെയുണ്ടായിരുന്ന ജോലിയും അമ്മ മായയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു സ്വന്തമായൊരു വീടോ ഭൂമിയോ ഇവർക്കില്ല സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ കുടുംബം എൻ്റെ മകൾ ഐശ്വര്യക്ക് വേണ്ടിയിട്ട് കണ്ണൂരുള്ള സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റിലെ നല്ലവരായ അംഗങ്ങൾ നൽകിയ തുക ഏറ്റവും അറിയില്ല ഏറ്റവും നല്ല ഒരു ആയിട്ട് ഞാൻ കരുതുന്നു ഇതിനു മുമ്പും ജനം ടി വിയിൽ മോളുടെ ഒരു വാർത്ത വന്നിരുന്നു അതിൽ നിന്നും ഒത്തിരി മോൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ വാർത്ത കാണുകയാണെങ്കിൽ ഇനിയും എൻ്റെ മകളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പഠിക്കാൻ മിടുക്കുകയാണ് ഐശ്വര്യ കലാരംഗത്തും ഈ കൊച്ചുമിടുക്കി കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെയിരിക്കുകയാണ് രോഗം പിടിപെടുന്നത് ഐശ്വര്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലും പ്രാർത്ഥനയിലുമാണ് ഈ കുടുംബം ജനം വയനാട്